ഇന്ന് ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഗതിയാണ് പയ്യന്നൂരിൻ്റെ ഖാദി എന്ന് പറയുന്നത്. പയ്യന്നൂർ ഖാദിക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഖാദിയിൽ ഒരു പയ്യന്നൂർ സ്പെഷ്യൽ തന്നെ ഇന്ന് നമുക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന തരത്തിൽ അത് പ്രസിദ്ധമാണ്. ആ ഒരു പയ്യന്നൂരിൻ്റെ ഖാദി പാരമ്പര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വാഗതം. സ്വാതന്ത്ര്യസമര കാലത്ത് ഗാന്ധിജിക്ക് ഒരുപാട് കർമ്മ പരിപാടികളുണ്ടായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി പ്രചരണം, രാഷ്ട്രഭാഷാ പ്രചരണം, മദ്യവർജനം, ഹരിജനോദ്ധാരണം, അങ്ങനെ ജനങ്ങളെ പൂർണ്ണമായും ദേശീയ ബോധമുള്ള നല്ല പൗരന്മാരാക്കി മാറ്റുവാനുള്ള ഒരുപാട് കർമ്മ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച മഹാത്മജിയുടെ ആ പാരമ്പര്യം പിന്തുടർന്ന കേരളത്തിലെ ഒരു മണ്ണാണ് പയ്യന്നൂർ. പയ്യന്നൂരിന് അല്ലെങ്കിൽ പയ്യന്നൂരിൻ്റെ ദേശീയ പ്രസ്ഥാന കാലം എന്ന് പറയുന്നത് ഖാദി പ്രചരണത്തിനും വലിയ പ്രചാരം കിട്ടിയ ഒരു കാലമാണ്. 1930കളിലാണ് ഹരിജനോദ്ധാരണവുമായി ബന്ധപ്പെട്ട് മഹാത്മജി പയ്യന്നൂരിലെത്തുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം ഖാദി പ്രചരണം പോലുള്ള പരിപാടികൾക്ക് പയ്യന്നൂർ ഒരു പ്രധാന കേന്ദ്രമാവുന്നത്. മഹാത്മജിയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു രാഘവ്ജി എന്ന് പറയുന്നത്, NP രാഘവ പൊതുവാൾ. അദ്ദേഹം ഷൊർണൂരുകാരനാണ്. അദ്ദേഹമാണ് അഖില ഭാരത ചർക്കാ സംഘത്തിൻ്റെ ഒരു യൂണിറ്റ് പയ്യന്നൂരിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ചർക്കാ സംഘത്തിൻ്റെ പ്രചരണം പയ്യന്നൂരിൽ ഏറ്റെടുക്കുന്നത്. അന്ന് കാലത്ത് പയ്യന്നൂരിലെ വീടുകളിൽ ചർക്കയിൽ നിന്നും ഇങ്ങനെ ഈ നൂല് നോക്കുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചു. അന്നത്തെ മഹാപണ്ഡിതനായിട്ടുള്ള VP ശ്രീകണ്ഠ പൊതുവാളുടെ വീട്ടിലാണ് ഇത് ഈ രാഘവ്ജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് പല വീടുകളിലും ഇത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടി ഭാഗമായി, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒക്കെ ഈ ഖാദി പ്രവർത്തനം കടന്നു വരികയാണ്. അവിടുന്ന് അങ്ങോട്ട് വീടുകളിൽ നിന്നും ഒരു പൊതുസ്ഥലത്തേക്ക് ഈ ഒരു നൂൽ നൂൽക്കുന്ന കാര്യം കടന്നു വരുന്നത്. കുമാരവിലാസിനി സംസ്കൃത പാഠശാലയുണ്ടെന്ന് ഇതേ VP ശ്രീകണ്ഠ പൊതുവാളുടെ മേൽനോട്ടത്തിൽ അവരുടെ ആ പാഠശാലയുടെ ഓരം ചേർന്നിട്ടാണ് പിന്നെ കുറേ പേര് നാട്ടിൽ ഒത്തുചേരുകയും വളരെ സജീവമായിട്ട് ചർക്ക ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അന്നൊക്കെ കിസാൻ ചർക്കയായിരുന്നു. അപ്പം കിസാൻ ചർക്കയിൽ നിന്ന് നൂല് നോറ്റുകൊണ്ട് ഉള്ള ഒരു നമ്മുടേതായിട്ടുള്ള ഒരു പ്രവർത്തനം, അതിന് രാഘവ്ജി നേതൃത്വം കൊടുക്കുകയും ഗാന്ധിജിയുടെ ആ ഒരു സ്വപ്നത്തിന് പയ്യന്നൂര് ഒരു വലിയ പ്രവർത്തന കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ഗാന്ധിജിയുടെ ഈ ഖാദി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിട്ട് പയ്യന്നൂര്, പ്രത്യേകിച്ച് പയ്യന്നൂരിലെ മഹാദേവ ഗ്രാമം മാറുന്നത്. ക്രമേണ ഈ പാഠശാലയോട് ഒപ്പം ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അത് മാറുകയാണ്. അന്ന് അഖില ഭാരത ചർക്കാ സംഘത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാസ്ഥാനം പയ്യന്നൂരാണ്. പിന്നീട് അത് കോഴിക്കോടേക്ക് മാറിയപ്പോഴാണ് ഈ ചർക്കാ സംഘത്തിന് പകരം അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പിൽക്കാലത്ത് അവർ ഒത്തുചേരുകയും അവർ ഈ ഫർക്ക ഗ്രാമോദയ സംഘം എന്ന് പറഞ്ഞ് മഹാദേവ ഗ്രാമത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഖാദി യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഖാദി പ്രചരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഖാദി പ്രസ്ഥാനത്തിൻ്റെ പയ്യന്നൂരിലെ ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റായ അവിടെ ഒരു ഖാദി കമ്മീഷൻ നിലവിൽ വരുന്നു. സർക്കാരുകൾ, അത് കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും, ഈ മേഖലയെ കാര്യമായി പരിഗണിക്കുന്ന ഒരു ഘട്ടം വരികയും അവർ ഖാദി ബോർഡ് രൂപീകരിക്കുകയും അങ്ങനെ സർക്കാരിൻ്റെ കൂടി ഒരു ഇടപെടൽ ഇതിനകത്തേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്യുന്നതാണ് ഈ പൊതുവേ ഖാദി വ്യവസായത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്.
ഖാദിയുടെ ഒരു പ്രശ്നം നമുക്കറിയാം, ഖാദി അത് ഇന്നത്തെ കാലത്ത് പലർക്കും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സംഗതി കൂടിയായി മാറും. കാലത്തിനനുസരിച്ച് അങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. കാരണം അത് അലക്കി ഇസ്ത്രീട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഇന്നത്തെ മനുഷ്യരുടെ ഒരു തിരക്കിനിടയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാവാം. പക്ഷെ എന്നാലും നമ്മൾ ഒരു തവണ ഈ വസ്ത്രം ധരിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സുഖം അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് ഇണങ്ങിയാൽ, പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഖാദി വസ്ത്രം ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് ഖദർദാരികളുടെ നാടാണ് പയ്യന്നൂർ. അതിന് കാരണം ഈ പറഞ്ഞവിടെ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നമ്മുടെ സമരസേനാനികൾ അവരുടെ ആ ഒരു ഗാന്ധിയൻ സങ്കല്പം അവിടെ അവസാനിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരത് പിന്തുടരുകയും ഇങ്ങനെയൊക്കെ ഇവിടെ എന്താ പറയുക, ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ, അദ്ദേഹം വിഭാവനം കണ്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്തണം എന്നുള്ളതും കൊണ്ട് പ്രവർത്തിച്ച കുറെ പൂർവ സൂരികളുടെ ഒരു സംഭാവനയാണ് ഈ പയ്യന്നൂരിന് ഖാദി മേഖലയിലുള്ള വളർച്ച എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഈ ഫർക്ക ഗ്രാമോദയ സംഘത്തിന് ഒരുപാട് യൂണിറ്റുകളുണ്ട്. മഹാദേവ ഗ്രാമം കൂടാതെ രാമന്തളിയുണ്ട്, അതുപോലെ തന്നെ കോറോത്തുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങളിലും ഇതിൻ്റെ ഉപവിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ഫണ്ടുകൾ ഗവൺമെന്റുകളിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് ഗ്രാൻഡുകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഖാദിക്ക് വലിയൊരു പ്രചരണം ഉള്ള ഒരു സ്ഥലമായിട്ട് പയ്യന്നൂർ വികാസം പ്രാപിച്ചു എന്നുള്ളതാണ്. ഇതേ സമയം തന്നെ പയ്യന്നൂർ കേളവത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഖാദി സെന്ററുകളുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള വസ്ത്രങ്ങൾ ഖാദി രംഗത്ത് ഉൽപ്പാദിപ്പിക്കാൻ പയ്യന്നൂർ ഈ മേഖലയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകമെമ്പാടും പയ്യന്നൂരിൻ്റെ ഖാദിക്ക് ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളത്.